പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവികളാണ് ആനകൾ. അത് മനുഷ്യർ കൊണ്ടോ പ്രകൃതിദത്തവുമായ കുറേ പ്രതിസന്ധികളുണ്ട്. ഈ വീഡിയോയിലൂടെ ആനകൾ നേരിടുന്ന കുറച്ച് പ്രതിസന്ധികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം എല്ലാവർക്കും. ഗ്ലിക്കോ 2.0യിലേക്ക് വീണ്ടും സ്വാഗതം. വ്യവസ്ഥയുടെ നാശം. കാട്ടിലെ ആനകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭക്ഷണത്തിനായി ദിവസവും ശരാശരി 25 കിലോമീറ്ററോളം അവ സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയിൽ തടസ്സങ്ങളൊന്നുമില്ലാത്ത വിശാലമായ ഭൂപ്രദേശങ്ങൾ അവയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എന്നാൽ വീടുകൾ, കൃഷിയിടങ്ങൾ, ഖനികൾ, റെയിൽവേ പാതകൾ തുടങ്ങിയവയൊക്കെ പെരുകിയതോടെ ആനകൾക്ക് അവരുടെ ആവാസ കേന്ദ്രങ്ങളുടെ പകുതിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് ഇവയ്ക്ക് വലിയ ഭീഷണിയാണ്. നമ്മൾ ഉത്സവങ്ങൾക്കായൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ആനകൾ കാട്ടിൽ ജീവിക്കേണ്ട ആനകളാണ്. അവയ്ക്ക് ജീവിക്കാൻ ഇത്തരത്തിലുള്ള വലിയ വിശാലമായ സ്ഥലങ്ങൾ വേണം. പക്ഷേ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് അവയെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈറ്റ് ഗോൾഡ് എന്ന വിശേഷണമുള്ള വിലയേറിയ കൊമ്പുകളാണ് ഐവറി അഥവാ ആനക്കൊമ്പുകൾ. ഇതിനു വേണ്ടി ആനകളെ വേട്ടയാടുന്നുണ്ട്. ഇതും ആനകൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വേട്ടയും ആനക്കൊമ്പ് വിൽപ്പനയും നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാ വർഷവും 30,000 ആനകൾ ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇന്ത്യയിലും ആനവേട്ട രൂക്ഷമാണ്. ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയായ ചൈന 2018 മുതൽ അത്തരം കച്ചവടങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യർ കാരണം ആന നേടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. മനുഷ്യനുമായുള്ള സംഘർഷങ്ങൾ. ആനകൾ വിഹരിച്ചു നടന്നിരുന്ന കാട് കയ്യേറിയ മനുഷ്യൻ കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങളും നിർമ്മിച്ചതാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. മനുഷ്യവാസം ഉള്ളിടത്തേക്ക് ആനകൾ വരുന്നത് ഇരു കൂട്ടർക്കും അപകടകരമാണ്. ഇവിടങ്ങളിൽ ട്രഞ്ചുകളും വൈദ്യുത വേലിയും അടക്കം ആനകളെ ചെറുക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഈ സംഘർഷങ്ങളുടെ കാരണം മനസ്സിലാക്കി പരിഹാരം കാണുന്നതും എർലി വാണിംഗ് സിസ്റ്റം പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും അപകടം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. രോഗങ്ങൾ. ആനകളെ ബാധിക്കുന്ന ഒരു മാരക രോഗമാണ് ആന്ത്രാക്സ്. ബാക്ടീരിയ വഴി പകരുന്ന ഈ രോഗം ബാധിക്കുമ്പോൾ കടുത്ത പനി, വിറയൽ, പുണ്ണ്, വീക്കം എന്നിവയെല്ലാം ആനകൾക്ക് ഉണ്ടാവുന്നു. മാലിന്യ ജലത്തിലൂടെയോ മണ്ണിലൂടെയോ ആണ് ആന്ത്രാക്സ് പരക്കുന്നത്. തുമ്പിക്കൈയിലേക്ക് വരുന്ന പക്ഷാഘാതം, എലിഫന്റ് പോക്സ് എന്നിവ ആനകളിൽ മാത്രം കണ്ടുവരുന്ന രോഗങ്ങളാണ്. മനുഷ്യരുടേതുപോലെ ചൊറി, കുടൽ രോഗങ്ങൾ, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളും ആനകളെ ബാധിക്കുന്നു. അസുഖങ്ങൾക്ക് പിടിപെട്ടാൽ തങ്ങളുടേതായ ചില ചികിത്സകളൊക്കെ അവ നടത്താറുണ്ട്. ഉദര രോഗങ്ങൾ വരുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുന്നതും ഔഷധ ചെടികളും മരത്തൊഴികളും ഒക്കെ ചവയ്ക്കുന്നതും പതിവാണ്. എരണ്ടക്കെട്ട് പോലുള്ള രോഗങ്ങളാണ് കേരളത്തിൽ ആനകളുടെ മരണത്തിന് കാരണമാകുന്ന രോഗം. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.